സിപിസി വിശ്വനാഥ് മാധ്യമ വിചാരണ ഒഴിവാക്കാൻ ഒന്ന് രണ്ട് അന്വേഷണം താങ്കൾ കൂട്ടിച്ചേർത്തോളൂ. ഞാൻ പറഞ്ഞു ഞാൻ താങ്കളെ വിശ്വനാഥ്, രണ്ടാമത്തെ കാര്യം അന്വേഷണ ഏജൻസി പറഞ്ഞുകൊള്ളട്ടെ, അതിന്റെ ഒരു രഹസ്യാത്മകത സൂക്ഷിച്ചേക്കാം എന്ന് മന്ത്രി കരുതി എന്നുള്ളതാണ് രണ്ടാമത്തെ വിശദീകരണം. എങ്ങനെ കാണുന്നു ഇതിന്? രണ്ടാമത്തെ വിശദീകരണം ഇന്നത്തെ സിപിഎമ്മിന്റെ ഒന്നാമത്തെ വാദത്തെ റദ്ദ് ചെയ്യുന്നതാണ്. കാരണം ഇവര് രഹസ്യാത്മകമായി നടത്തിയ ഒരു കാര്യമായതുകൊണ്ട് താൻ പറയുന്നില്ല, അവര് പറഞ്ഞോട്ടെ എന്ന് മന്ത്രി കരുതിയതാണെങ്കിൽ ഇ ഡിയുടെ മേധാവി ഡൽഹിയിൽ പറഞ്ഞത് ശരിയല്ല, അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സിപിഎമ്മിന്റെ പ്രസ്താവന സഖാവ് എം സ്വരാജിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റോട് കൂടി റദ്ദാവുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ സിപിഎമ്മിന്റെ ഡിഫൻസ് അദ്ദേഹം മന്ത്രിയെ ന്യായീകരിച്ചു എന്ന് ആദ്യം തന്നെ പൊളിച്ചിരിക്കുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അദ്ദേഹം ആദ്യം മുതൽ സ്ഥാപിക്കുന്നത് അഡ്രസ് മലപ്പുറത്തെ വീട്ടിലേക്കായതുകൊണ്ടാണ് സ്വകാര്യ വാഹനം ഉപയോഗിച്ചതെന്നാണ്. അഡ്രസ് മലപ്പുറത്തെ വീട്ടിലാണെങ്കിലും അഡ്രസ് സെക്രട്ടേറിയറ്റിലാണെങ്കിലും ഈ വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ കെ ടി ജലീൽ നടത്തിയ ചില പ്രവർത്തനങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോളിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം തുടക്കം എന്താണ്? ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവരുടെ നീക്കം കസ്റ്റംസ് തകർക്കുന്നു, അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ തന്റെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി കെ ടി ജലീൽ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ കൂടി പറയുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 35-ാം വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമായ കാര്യമാണ്. അപ്പോ ആ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് പറയുന്നത്. മണി ലോണ്ടറിങ് മാത്രമല്ല, സമാനമായ രണ്ടു മൂന്ന് കാരണങ്ങൾ കൂടി ചേർന്നുള്ള അന്വേഷണ ചുമതലയുള്ള കേന്ദ്രത്തിന്റെ ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹം ഔദ്യോഗിക വാഹനം അരൂരിൽ ഒരു വ്യവസായിയുടെ വീട്ടിൽ കൊണ്ടിടുന്നു, അവിടുന്ന് സ്വകാര്യ വാഹനത്തിൽ വരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്തതിന് ശേഷം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ, ഇവിടെ പ്രസക്തമായ ചോദ്യം താങ്കൾ പറഞ്ഞതാണെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, ചില മാധ്യമപ്രവർത്തകർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ അത് പറഞ്ഞു, ചില റിപ്പോർട്ടർമാർ അത് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം കളവ് പറയുന്നു. അപ്പൊ ഈ മന്ത്രി എന്തിനാണ് ഇങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ സിപിഎം പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ്? അങ്ങനെയാണെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് തന്നെ വേട്ടയാടുകയാണ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് നടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വതന്ത്രമായി പറയാൻ കഴിയുമല്ലോ. ഓക്കെ, അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയല്ല, വേറെ ഒരു കാര്യവും അദ്ദേഹത്തിന് മറച്ചു വെക്കാനില്ലെങ്കിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറയാം, അല്ലെങ്കിൽ ഈ ഔദ്യോഗിക വാഹനത്തിൽ വരാം, ഇതൊന്നും ചെയ്യാതെ കളവ് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഈ മന്ത്രി പരിഹാസ്യനായിരിക്കുകയാണ്. ഇവിടെ ശ്രീ സ്വരാജ് പറഞ്ഞതല്ലല്ലോ പ്രശ്നം, ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ മതഗ്രന്ഥങ്ങൾ പാഴ്സല് വന്നത് അത് അദ്ദേഹത്തിന് തന്നെ വകുപ്പിൽ കൂടി സഞ്ചരിച്ചത്, ആ സഞ്ചരിച്ച പാഴ്സലിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, തൂക്കത്തെ സംബന്ധിച്ച്, അതിനുള്ളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, ആ യാത്ര ചെയ്ത വഴികളെ സംബന്ധിച്ച്, നിന്ന നിർത്തിയ സ്റ്റോപ്പുകളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരികയല്ലേ. ആ ചോദ്യങ്ങളെല്ലാം നിൽക്കുന്ന സമയത്താണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്നിട്ടും ഈ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല, ജനങ്ങളോട് സത്യം പറയുന്നില്ല. ഈ മന്ത്രിയോട് വിശദീകരണം പോലും ചോദിക്കാൻ ഈ ഗവൺമെന്റോ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരോ ഭയക്കുന്ന ഒരു സാഹചര്യം ഈ കാര്യത്തിൽ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.